طلابي السلام عليكم ورحمة الله وبركاته، كيف أنتم يا أحبائي؟ فأنتم مرحبا بكم جميعا إلى فصل جديد لصف الثالث من كلاس لا പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മദ കതബ്ന അൻ ഫിലാഹത്തി സയ്യാൻ, സയ്യാൻ്റെ ഫിലാഹത്തിനെ കുറിച്ച് നമ്മൾ എഴുതിയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. അതിലെന്തൊക്കെയുണ്ട്? ഹുനാക്ക ഖളറവാത്ത് വ ഫവാക്കിഹ്, ഖളറവാത്ത് പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് പുതിയ ഒരു പാഠത്തിലേക്ക്, 45-ാമത്തെ പേജിലേക്ക് നമുക്ക് പോകാം. മൈസ്മുൽ ദർസ് അസ്സൂഖുൽ മർക്കസി, അസ്സൂഖ് അൽ മർക്കസി. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് സാറ് ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം, നമുക്ക് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഓക്കെ, മാ ഹാദ ഹൽ ഷാഹത്തും ഹാദ മിൻ ഖബൽ في اي مكان او في اي منطقه او في اي محل ഏതെങ്കിലും കടയിലോ സ്ഥലത്തോ ഇതുപോലെ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇത്? പറയൂ, ആർക്കെങ്കിലും പറയാൻ പറ്റോ? ആർക്കും അറിയില്ലേ? അറിയാലേ. ഇത് നമ്മളെ കടകളിലൊക്കെ ഫ്രണ്ടിൽ അല്ലേ, മഹല്ലുൽ ഹദറവാത്ത്, മഹല്ലുൽ ഹദറവാത്ത് അല്ലെങ്കിൽ മഹല്ലുൽ ഫവാക്കിഹ് കടകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? വില വിവര പട്ടിക. എന്താണ് വില വിവര പട്ടിക? എന്തിനാ വില വിവര പട്ടിക? അല്ലേ, നമുക്ക് വിലകളുടെ എന്താണ് ഈ പച്ചക്കറികളുടെയും സാധനങ്ങളുടെയും വില അറിയാൻ വേണ്ടി കടകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ വില വിവര പട്ടിക എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. അല്ലേ, എന്തിനാ? നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയാ അല്ലേ. അങ്ങനെ അങ്ങനെ നമുക്കൊരു കടയിലേക്ക് പോയാലോ? ഏത് കടയാ? ഇവിടെ സാധാ കടയല്ല, അതാണ് ഇവിടെ കാണുന്നത്. എന്താണ് അസ്സൂഖുൽ മർക്കസിയിലേക്ക് നമുക്ക് പോകാം. അസ്സൂഖുൽ മർക്കസി മാതാ സെൻട്രൽ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം അല്ലേ. നിങ്ങൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയില്ലേ? എന്നെക്കും സുർത്തും എന്താണ് സൂക്കു ലുലു, സൂക്കു ലുലു സൂക്കു നെസ്റ്റോ അല്ലേ. ലുലു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടില്ല, ലുലു ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ അതിന് പറയുന്ന നമ്മളല്ലേ. അസൂക്കുൽ മർക്കസി ലുലു, അസൂക്കുൽ മർക്കസി നെസ്റ്റോ എന്നൊക്കെ പറയാം. ലുലു സൂപ്പർ മാർക്കറ്റ്, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ അല്ലേ. ഫിസൂക്കുൽ മർക്കസി, മർക്കസി മാതാ ഫിസൂക്കുൽ മർക്കസി ഹുനാക ഷിയാഉൻ കസീറ, ധാരാളം സംഭവങ്ങളുണ്ടാവും അല്ലേ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടാവും അല്ലേ. സൂക്കുൽ മർക്കസി ഹുനാക്ക ബഅളു റുഫൂഫ് മദാ റുഫൂഫ് ഹദാ റുഹദഹു റുഫൂഫ് ഷെൽഫുകൾ അല്ലേ. ഫിർ റുഫൂഫി ഖളറവാത്തുൻ വ ഹുനാക ബഅളു ഖളറവാത്ത്, എന്തിനത്? ലി അൻ നഷ്തരി മിൻഹ, നമുക്കതിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വാങ്ങണതിന് മുമ്പ് മാതാ മാതാ നൻതബിഹ്, നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? അലൈന അൻ നുഇദ് അൻ നഫ്ഹമ അൻ ഖായിമത്തുൽ അസ്ആർ, ഖായിമത്തുൽ അസ്ആർ മാതാ, അതാണ് സാർ നേരത്തെ കാണിച്ചത്. എന്താണ് ഖായിമത്തുൽ അസ്ആർ? ഹദാ ഹുവ ഖായിമത്തുൽ അസ്ആർ, വില വിവര പട്ടിക എന്നതിൻ്റെ അറബിയാണ് സാറോട് പറഞ്ഞത്. ഖായിമത്തുൽ അസ്ആർ, ഫഹിം ഖായിമത്തുൽ അസ്ആർ, ഫി ഖായിമത്തുൽ അസ്ഹാരി, ഫി ഖായിമത്തുൽ അസ്ഹാരി ഉമൂദൈൻ, ഉമൂദൈൻ രണ്ട് കോളമുണ്ട് അല്ലേ. ഈ കോളത്തിൽ ഒന്നാമത്തെ കോളത്തിൽ എന്താ? അന്നൗഉ ഹുനാക അന്നൗഉ, ഇനം. അസ്ഇർ, അസ്ഇർ വില, റൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെ ഐറ്റമുണ്ട്? ബാമിയ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ പേര് പഠിച്ചതാണ്. ബാമിയ വെണ്ടയ്ക്ക, തൊമാത്യം, തൊമാത്യം തക്കാളി, ബസൽ എന്താണ് ഉള്ളി, ബത്താത്തസ് പൊട്ടാറ്റോ, ബത്താത്ത, ജസർ ക്യാരറ്റ്, സൂം, സൂം മാതാ സൂം വെളുത്തുള്ളി അല്ലേ.
خيار. كوكمبر. لا، خيار كوكمبر. فول بينس. لا، فول بينس. بنيا باذنجان وردلك. لا، هذا هي في العمود الأول. ونعم تدل هذا قلت له. وفي العمود الثاني هنا السعر. السعر بلا. لا، بلا بلا أكتلهم. أكتلوا يديند أكشرتلوا يديند. لا، أبا نامكي نمبرز أمورنا بديكام. نعالك إبرام بلا نمبر أريا. من واحد إلى عشرة. ഒന്ന് മുതൽ പത്ത് വരെ അറിയോ? ഒന്ന് മുതൽ പത്ത് വരെ അറിയണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ സാർ ഇവിടെ നമ്പേഴ്സ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. അതെന്താ വായിക്കാന്നും എങ്ങനെ അത് പറയാന്നും മക്കൾ പഠിക്കണം. ഓക്കെ, നമ്പർ ഒന്ന് മുതൽ നൂറ് വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. സാറ് ഇതിൻ്റെ വീഡിയോയുടെ മുഴുവനായിട്ട് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ പോയി കാണണം കേട്ടോ. നോക്കാം നമുക്ക്. വാഹിദ് ഇസ്നാൻ. അല്ലേ, വാഹിദ് ഇസ്നാൻ. أربعة خمسة ستة سبعة ثمانية تسعة عشرة عشرة. لا، പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇനി മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പത്ത് പേര് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാഹിദ് രണ്ട് പ്രാവശ്യം ഇട്ട അഹദ അഷറ. അല്ലേ, വണ്ണും ടൂണും ഈ നമ്പേഴ്സും ഈ എഴുത്തും നിങ്ങൾ നന്നായി പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അഷറ അഹദ അഷറ അഹദ അഷറ ഇത് ഇസ്നാ അഷറ. എത്ര? ഇസ്നാ അഷറ. പിന്നെയോ? സലാസത്ത് അഷറ. സലാസത്ത് അഷറ. പിന്നെ സലാസ കഴിഞ്ഞ അർബഅത്ത് അഷറ. അർബഅത്ത് അഷറ. അർബഅത്ത് അഷറ. ഖംസത്ത് അഷറ എടാ, ഖംസത്ത് അഷറ. അപ്പൊ ഈ ഒന്ന് ഇപ്പുറത്ത ഇടണ്ട കേട്ടോ. നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക നമ്പർ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ നമ്മൾ ന്യൂമറിക്കായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ 15 എന്ന്, ഇങ്ങനെയല്ലേ നമ്പർ ഇടുക? അതേപോലെ തന്നെ ഒന്ന് ഇങ്ങനെ 15 കൊടുത്താൽ മതി. ഓക്കെ കേട്ടോ. പിന്നെ നമ്പേഴ്സ് നമ്മൾ ഹംസ്, നമ്മൾ പത്തിന് എന്താ പറഞ്ഞാൽ അഷറ എന്നാണ് അല്ലേ. അപ്പോൾ പത്തും അഞ്ചും, പത്തും അഞ്ചും എത്രയായി? 15 അല്ലേ. അപ്പോൾ ആറിന് നമ്മളെന്താ പറഞ്ഞു? സിത്ത്. അപ്പോൾ ഇവിടെ ഹംസിന് പകരം സിത്ത് ചേർക്കുക. അപ്പോൾ സിത്താഷറ 16 അല്ലേ. നോക്കാം നമുക്ക്, നോക്കൂ. സിത്താഷറ. പിന്നെ സബഅത്താഷറ. സബ കഴിഞ്ഞ സമാനിയത്താഷറ. പിന്നെ തിസഅത്താഷറ. ഇരുപതാകുമ്പോൾ അഷറ അഷറ എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് എന്ത് വരണം? ഇഷ്റൂൻ. എങ്ങനെ? ഇഷ്റൂൻ. എത്ര? ഇഷ്റൂൻ. നമ്മൾ നമ്പർ എഴുതുന്ന എങ്ങനെയല്ലേ? അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇഷ്റൂൻ ഇഷ്റൂൻ. അപ്പൊ ഇനി 21 എങ്ങനെ? 21 നമ്മൾ ഒന്നിന് നേരത്തെ 11 പറഞ്ഞപ്പോൾ അഹദ അഷറ എന്നാ പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഒന്നിന് നമ്മൾ പഠിച്ച വാക്ക് ഏതാ? വാഹിദല്ലേ. അപ്പൊ വാഹിദുൻ വ ഇഷ്റൂൻ എന്ന് പറയുന്നത്. ഇതിന്റെ മുമ്പിൽ ഒരു വായും കൂടി ചേർക്കണം. നോക്കാം നമുക്ക്. പിന്നെയോ? ഇസ്നാനി വ ഇഷ്റൂൻ. കണ്ട, പത്ത് വരെ പഠിച്ച ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇസ്നാനി വ ഇഷ്റൂൻ. സലാസത്തും വ ഇഷ്റൂൻ. പിന്നെ അർബഅത്തും വ ഇഷ്റൂൻ. ഖംസത്തും വ ഇഷ്റൂൻ.
സിത്തത്തും വഷ്റൂൻ നമ്പർ ഇടുന്ന ശ്രദ്ധിച്ചോ, കണ്ട ആ 26 നമ്മൾ അങ്ങനെ ഇടില്ലേ. അപ്പൊ ഇതിൽ നമ്പർ 2 ഇട്ടിട്ട് പിന്നെ 6 ഇട്ടും. ഓക്കെ, നമ്പറൊക്കെ നിങ്ങൾ 1 മുതൽ 2 പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സാർ ഇവിടെ അത് പറയാത്ത കേട്ടാ. സിത്തത്തും വഷ്റൂൻ, പിന്നെ സബഅത്തും വഷ്റൂൻ, സമാനിയത്തും വഷ്റൂൻ, തിസ്അത്തും വഷ്റൂൻ, സലാസൂൻ. ഓക്കെ, 30 വരെ ഇതിൽ പഠിച്ചാൽ മതി. സാർ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ 100 വരെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ 30 വരെയുള്ള ഇത് പഠിക്കും കേട്ടോ. ആ നമ്പർ അവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ. എന്താണ് ബാമിയ? ബാമിയക്ക് എന്താ വില? 22 അല്ലേ, ബാമിയക്ക് 22. അതായത് ഇസ്നത്താനി വഷ്റൂൻ, ഇസ്നത്താനി വഷ്റൂൻ, ഇസ്നാനി വഷ്റൂൻ, അല്ലെങ്കിൽ ഇസ്നത്താനി വഷ്റൂൻ, ഏതും പറയാം. തമാത്യം എത്രയാ? ആദ്യം 3 അല്ലേ. അപ്പൊ ഈ 3 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, ശരിയല്ലേ. പിന്നെ 2 20 അപ്പോൾ 2 ഇസ്നാനി കൊടുക്കാൻ പാടില്ല, ഇഷറൂൻ, അങ്ങനെ നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അർബാവും വഴിഷറൂൻ, അർബാവും വഴിഷറൂൻ, ആദ്യം അർബാവും പിന്നെ ഇഷറൂനും, ശരിയല്ലേ. അപ്പൊ ഇതിൻ്റെ ഇടയിൽ വാ ഇട്ട് പോകാൻ മറക്കരുത്. ബതാതസ് സബഉം വഷ്റൂൻ, കം സബഉ, കം സബഉം വഷ്റൂൻ, 27 അല്ലേ, 7 എന്താണ് 27. ജസർ സിത്തും വഷ്റൂൻ, സിത്തും വഷ്റൂൻ, 26. സൂമ സമാനി വഷ്റൂൻ, എത്രയാം? 28. പിന്നെ ഖിയാർ കുക്കുംബർ ഹംസും വഴിഷറൂൻ, വെളുത്തുള്ളിക്ക് ഇപ്പോൾ 28 രൂപയൊന്നും അല്ല കേട്ടോ, നല്ല വിലയും. ഇതിൽ 1 കിലോ ആണെന്ന് വില, എത്ര കിലോയ്ക്ക്? ഇത് 1 കിലോയ്ക്കാണ് എത്ര വില എന്നുള്ളതിൽ കൊടുത്തിട്ടില്ല, വില കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫൂൽ ബീൻസ് യഹിദാ വഴിഷറൂൻ, 21. ബാദിൻജാൻ 29. ഓക്കെ, അപ്പം നമ്മൾ നിങ്ങൾ കടയിലൊക്കെ നിങ്ങളെ ഉമ്മമാരും ഉപ്പമാരൊക്കെ വിടും അല്ലേ. അപ്പം നിങ്ങൾ ഈ വില നോക്കിയിട്ട് വേണം, വില നിങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കടക്കാരനോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾ ഈ എന്താണ് വില വേറെ പട്ടിയിൽ ഇട്ടിട്ടുള്ളൂ, പിന്നെ ഇതിൻ്റെ പൈസ കൂട്ടിയത്, ബില്ലൊക്കെ ചോദിച്ചു വാങ്ങണം, മനസ്സിലായോ. അതിന് നമ്മൾ വില അറിയണം, ഈ നമ്പേഴ്സും അറിയണം. ഓക്കെ, ഇൻഷാ. അപ്പോൾ ഇത് നമ്പർ 30 വരെ മനസ്സിലാക്കിയിരിക്കണം, എഴുതിയെടുത്തിരിക്കണം, പഠിക്കാം. ഓക്കെ, പരീക്ഷയ്ക്ക് ഉണ്ടാവും ഏതെങ്കിലും നിലക്ക്. ഇവിടെ അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട് കണ്ടോ, ഇവിടെ ഓരോന്നിനും വില അതിൻ്റെ ടാഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫൂൽ എത്രയാ? യഹിദാ വഷ്റൂൻ, 21. ബാമിയ 22 അല്ലേ, വില കൊടുത്തിരിക്കുന്നത് അല്ലേ മക്കളെ. അതെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ട് അതിന് ടാഗ് കൊടുത്തു നോക്കുക, നമ്പറൊക്കെ കൊടുക്കുക, വിലയൊക്കെ കൊടുക്കുക. ഇവിടെ തമാത്യം, തമാത്യം തക്കാളിക്ക് സലാസ വഷ്റൂൻ, അത് മുകളിലെ വിലയാണ്. എവിടുത്തെ തമാത്യം? എവിടെ? 23 രൂപ അല്ലേ. അതേ വില വിവരങ്ങൾ മക്കൾ ഇവിടെ കൊടുക്കണം. ബസലിൻ്റെ വില എവിടെ നോക്കി എഴുതണം? എവിടെ നോക്കി എഴുതണം? ബസലിൻ്റെ വില ഇവിടെ നോക്കി എഴുതാം. ബസൽ എത്രയാ? 24. അപ്പോൾ ഈ 24 എന്നുള്ളത് മക്കൾ ഇവിടെ കൊണ്ട് എഴുതണം, മനസ്സിലായോ. ഇവിടെ എഴുതാം, ചിത്രം വരച്ച് ടാഗ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഖിയാർ എന്താണ് നമ്മളെ കുക്കുംബറിൻ്റെ വില എഴുതണം ഇവിടെ. ജസർ മുകളിൽ നോക്കുക, ക്യാരറ്റിൻ്റെ വില നോക്കുക. പിന്നെയാ ബത്താത്തസ് പൊട്ടാറ്റോയുടെ വില എഴുതുക. സൂം വില എഴുതുക. ബാദിൻജാൻ, ബാദിൻജാൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും എന്താണ് വില വിവരങ്ങൾ നിങ്ങൾ എവിടെ എഴുതണം? ഇതിൻ്റെ കൂടെ എഴുതണം. ചാല അതോടൊപ്പം നമ്പേഴ്സും പഠിക്കണം. ഓക്കെ, അപ്പോൾ സാർ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായി നമ്പേഴ്സ് പഠിക്കുക, ആക്ടിവിറ്റി ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.